ഇവനോടൊന്ന് വെച്ച് ഹാപ്പി ആയിരിക്കുകയാണോ നീ അവിടെ? നിന്നെ റിലാക്സ് ചെയ്യാൻ വിടില്ലടാ ഞാൻ. ആരോടൊക്കെ നീ ഈ കാര്യം മറച്ചു വെച്ച് മാനേജ് ചെയ്യാൻ ശ്രമിച്ചുവോ അവര് നിന്റെ മുമ്പിൽ വന്ന് നിന്ന തിരിഞ്ഞു നോക്കണം. മാറി അപ്പോഴേ പ്രസിഡന്റ് സാർ പറഞ്ഞതാ, അവിടെ ഉള്ള പെൺകുട്ടികൾ എന്നെ സുരക്ഷിതരല്ല, പിന്നെ എന്തിനാ നമ്മളെ കുട്ടികൾ അങ്ങോട്ട് അയക്കുന്നതെന്ന്? ഇനി നീ എന്ത് ഉത്തരം പറയും? ക്ഷമിക്കണം, ഞാൻ കാരണം തെറ്റ് സംഭവിച്ചു. ഇവനോട് ക്ഷമിക്കാൻ പാടില്ല. എന്തിനു വേണ്ടി ക്ഷമിക്കണം? മൺകല ഉണ്ടാക്കി, തുണി അലക്കി, മീനും വിറ്റ് ജീവിച്ചോണ്ടിരുന്നവരല്ലേ നമ്മള്? ആ നമുക്ക് നല്ല ജീവിതം തരാന്ന് പറഞ്ഞതല്ലേ? അതിനു വേണ്ടി ഇവനോട് ക്ഷമിക്കരുത്. പഠിക്കാനായിട്ട് നമ്മുടെ പിള്ളേർ നാട് വിട്ടു പോവരുതെന്ന് പറഞ്ഞതല്ലേ? ഇപ്പോഴെന്തായെന്ന് കണ്ടാ. ഇവനോട് ക്ഷമിക്കരുത്. നമ്മുടെ പൊന്നു മക്കളെ കാണുന്നില്ലെന്നുള്ള കാര്യം നമ്മളെങ്ങാനും അറിഞ്ഞ പേടിക്കുമെന്നും കരുതി ആരോടും പറയാതെ സ്വന്തം മനസ്സിലൊതുക്കി പെടയ്ക്കുന്നത് കണ്ടില്ലേ? അതിനു വേണ്ടിയെങ്കിലും ഇവനോട് ക്ഷമിക്കരുത്. മുട്ടയിലിരുന്ന് ക്ഷമ ചോദിക്കേണ്ടവൻ നീയല്ലടാ, ഈ ഞങ്ങളാ. എഴുതേക്ക്. ഒരു നാട്ടില് ഒരു കുടിയനുണ്ടായിരുന്നു. 3 നേരവും കുടിച്ചോണ്ടിരുന്ന അവന് 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണമായിട്ടില്ല. അവന്റെ ചേച്ചിക്ക് പാപം തോന്നിയപ്പം തന്റെ സ്വന്തം മകളെ തന്നെ അവൻ അങ്ങ് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചിയുടെ മകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. പെൺകുട്ടി ജനിച്ചത് കൊണ്ടായിരിക്കാം ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളയാൻ അവൻ തീരുമാനിച്ചു. അപ്പോ കുളിക്കാൻ പോയ ഭാര്യയുടെ അഴിച്ചുവെച്ച താലി കണ്ടപ്പോ പെട്ടെന്ന് മനസ്സ് മാറി ആ താലി എടുത്തോണ്ട് അവൻ വൈൻ ഷാപ്പിലേക്ക് പോയി. പിന്നൊരു ദിവസം ആ കുഞ്ഞിന് സുഖമില്ലാതെയായി. ആശുപത്രി കൊണ്ടുപോകുന്ന വഴിയില് ആ കുഞ്ഞിനെ വലിച്ചെറിയാൻ തീരുമാനിച്ചു അവൻ. പക്ഷേ ആ കുഞ്ഞിന്റെ കാലിലെ തിളങ്ങുന്ന വെള്ളിച്ചെലങ്ക് കണ്ടപ്പോ വീണ്ടും അവന്റെ മനസ്സ് മാറി. ആ കുഞ്ഞ് വളർന്ന് സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. ക്ലാസ്സിൽ വെച്ച് 1st റാങ്ക് കാരിയായിരുന്നു അവള്. ഹെഡ് മാസ്റ്ററെ, നിനക്ക് എന്താ വേണ്ട മോളെ എന്ന് ചോദിച്ചപ്പോ എന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കും സാറേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ബാങ്കില് ആ അച്ഛന് സെക്യൂരിറ്റി ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ജില്ലയിലെ തന്നെ 1st നമ്പർ കളിക്കാരിയായി മാറി അവൾ. ആ മിടുക്കി പെണ്ണിന്റെ അച്ഛനാണ് ഇവനെന്നും പറഞ്ഞ് പേര് പേപ്പറിലും വരാൻ തുടങ്ങി. ആ മോളുകാരൻ അവന് ജോലി കിട്ടി, ബഹുമാനം കിട്ടി, സമൂഹത്തിൽ അവന്റെ അന്തസ് ഉയർന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ട് അവളെ കൊല്ലാൻ നോക്കിയവനാ. പക്ഷേ അവളെ കൊല്ലാൻ ആ അച്ഛന് കഴിഞ്ഞിട്ടില്ല. സ്വന്തം അച്ഛനായ എനിക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏതാണ് ആ നായിന്റെ മോൻ എന്റെ മോളെ കൊല്ലാൻ? എന്റെ മോക്ക് മരണമില്ല, അവള് മരിക്കില്ല. ഇവിടെ കിടക്കുന്ന നിന്റെ അനിയത്തെ ഞങ്ങൾ കൊണ്ടുവരാം സ്റ്റേഡിയത്തിലേക്ക്. നീ മറ്റുള്ള അനിയത്തിമാരെ രക്ഷിക്കേ. നീ പറഞ്ഞതല്ലേടാ നിങ്ങളുടെ മക്കൾക്കൊന്നും സംഭവിക്കില്ലെന്ന്, ചെയ്ത് കാണിക്കേ. നിന്റെ
എന്റെ 12 പേരുള്ള ടീമിനെ ഞാനാണ് കിഡ്നാപ്പ് ചെയ്തത്. ഏത് കൈ കൊണ്ടാണോ നീ എന്റെ അനിയനെ കണ്ണിച്ചോരയില്ലാതെ കൊന്നത്, അതേ കൈ കൊണ്ട് തന്നെ നീ നിന്റെ അളിയനെ കൊല്ലണം. എന്നാ ഞാൻ നിന്റെ പിള്ളേരെ വിട്ടുതരാം. ഈ കാര്യം നിന്റെ അളിയനോ ഡൽഹി പോലീസോ പറഞ്ഞാൽ നിന്റെ കുട്ടികളെ തുണ്ടം തുണ്ടമായി വെട്ടി ഇന്ത്യ ഗേറ്റ്, കുതുബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ എന്നും പറഞ്ഞ് ഓരോ സ്ഥലത്തു നിന്നായിരിക്കും ഓരോ ബോഡി പാർട്സ് കിട്ടുക. അപ്പോ ഇതായിരിക്കും എന്റെ ടെൻഷന്റെ കാരണമല്ലേ? ഭൂമി, നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന് കരയുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അവര് ജയിച്ചിട്ട് വരുന്നെന്ന് നീ സന്തോഷത്തോടെ കരഞ്ഞു. നീ ഇപ്പോ ഇരിക്കേണ്ടത് ഇവിടെയല്ല, സ്റ്റേഡിയത്തിലാണ്. മാക്കന്റെ പ്രശ്നം തുടങ്ങിയത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അത് തീർക്കേണ്ടതും. നിന്റെ അനുജനെ ആ കുട്ടികളെ ഞാൻ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിരിക്കും. ഇനി എന്റെ ജീവൻ നൽകിയിട്ടായാലും ഞാൻ അത് ചെയ്യും. മാക്കൻ സിംഗ്, ആവാസ് നീച്ചേ, നിനക്ക് വേണ്ടത് എന്റെ ജീവനല്ലേ? ഞാനിതാ എത്തിയിരിക്കുന്നു. ആ പിള്ളേരെ വിട്ടേക്ക്. എന്താ എസ് പി സാറേ, അതെങ്ങനെ വിടാനാ? ഗണ്ണ് നിങ്ങളത്, കൊന്നത് അവനും. അവസാനം ഞാൻ വിചാരിച്ച പോലെ നീ എന്നെ തേടി ഇവിടെ എത്തി. ഇനി നിന്നെ അന്വേഷിച്ച് നിന്റെ അളിയനെ തട്ടെ ഇവിടെ. എന്റെ ലൈഫിൽ കയറി വന്ന് എന്റെ സാമ്രാജ്യമാണ് തകർത്തെറിഞ്ഞത്. ജയിലിലെ ഉണക്ക ചപ്പാത്തി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. ഇപ്പൊ സെക്കൻഡ് ഇന്നിങ്സ് ആണ് തുടങ്ങിയിരിക്കുന്നത്. അതും നിന്റെ കബഡി പ്ലേയേഴ്സിനെ കൊണ്ടാ തുടങ്ങിയേ. തേരേ ബച്ചേ ലോഗോ കോ പാഞ്ച് മിനിറ്റ് മേ അഫ്ഗാനിസ്ഥാൻ മേ ഭേജ് ദൂംഗാ. തേരാ ജീജാ പാഞ്ച് മിനിറ്റ് മേ മർ ജായേഗാ. ഈ കളി അവസാനിപ്പിക്കാൻ എനിക്ക് വെറും 5 മിനിറ്റ് മതി. നിനക്കും അത്രയും സമയം ഞാൻ തരാം. നിന്റെ പിള്ളേരെ നിനക്ക് വേണമെങ്കിൽ തെരഞ്ഞു നോക്കടാ. എന്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തമുള്ളവരെ ഞാൻ ഇവിടെ ജീവനോടെ കാണും. പക്ഷേ ആ കുട്ടികളെ രക്ഷിക്കണം. നിന്റെ സ്വപ്നങ്ങൾ നിറവേറണം.